പിക്കിങ്ങനെ പെയിന്റ് അടിച്ചിട്ട് ആ കുപ്പിയിൽ ഒരു ചെടി ഇങ്ങനെ നട്ടു വളർത്തുകയാണ്. അവിടെ കിടന്ന കുപ്പിയായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ട ഒരു ചളുങ്ങിയ കുപ്പിയായിരുന്നു. അപ്പൊ അതിന്റെ പേര് ചളുങ്ങിയ കുപ്പി എന്നാണ്. പക്ഷെ അതിൽ വെള്ളം നിറച്ചിട്ട് അതിലൊരു ചെടി ഇടുന്നതോടുകൂടി ആ കുപ്പിയുടെ പേരെന്തായി? ചെടിച്ചട്ടി എന്നായി, അല്ലെങ്കിൽ പൂപാത്രം എന്നായി. ചളുങ്ങിയ ഒരു പാത്രം ഒരു ചെടി വന്നതോടുകൂടി അതിന്റെ പേരെന്തായി? പൂപാത്രമായിട്ട് മാറി. അതേപോലെയാണ് ഉള്ളു. അതങ്ങനെ ഒരു പോട്ടിലാണ് നമ്മുടെ മനസ്സ്, ഹൃദയം എന്നൊക്കെ പറയുന്നത്. അതിൽ നമ്മൾ എന്താണോ നിറക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ പേര് മാറൂടാ. എന്താണോ കൊണ്ടുപോയി നിറക്കുന്നത് അതേപോലെ ഒരു ചൂളയിലേക്ക് എന്ത് കൊണ്ടുപോയിട്ടാലും അതങ്ങനെ കത്തിപ്പടരും അല്ലേ. എന്താണ് ഇടുന്നത് എന്ന് നല്ലോണം ചിന്തിക്കണം. അതേപോലെയാണ് മനസ്സ്, നമ്മൾ എന്താണ് കൊണ്ടുപോയി ഇടുന്നത് എന്ന് എപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഉള്ളാണ് പ്രധാനം, പുറത്തേക്കാളും പ്രധാനത. പക്ഷെ നമ്മുടെ ഈ പുറമുണ്ടല്ലോ അതിനെയും നമ്മൾ നല്ലോണം സ്നേഹിക്കണം. യാതൊരു സംശയവും അതിനില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ നമ്മളെ ആഘോഷിക്കണം. നമുക്ക് നമ്മുടെ പോരായ്മകൾ എന്ന് തോന്നുന്നതൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ നല്ലോണം ആഘോഷിക്കേണ്ടത്. കണ്ണാടിയുടെ മുമ്പിലൊക്കെ നമ്മൾ ചെന്ന് നിന്നാൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കാറുള്ളത്, പിന്നെയും പിന്നെയും നോക്കാറുള്ളത്, നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളായിരുന്നു. ഔ, ആളുകൾ കണ്ടാൽ എന്താണ് വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത മുഖത്തൊരു ചെറിയ കലയുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കാണ് നമ്മളിങ്ങനെ സൂം ചെയ്യുക. വേറെ ആരെങ്കിലും നമ്മളെ അങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ടാവോ? ഉണ്ടാവുക? ഉണ്ടാവില്ല. ഉണ്ടാവും. ആരാ നോക്കുന്ന ആൾക്കാരുണ്ട്? ആരാ ഇങ്ങനെ? മറ്റേ സുരാജ് പറഞ്ഞില്ലേ ഇങ്ങനെ കട്ടിയാൽ മതി എന്ന്? പറഞ്ഞില്ലേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലേ ഇങ്ങനെ കട്ടിയാൽ മതി നല്ലോണം വലുതായിട്ട് വായിക്കാം എന്ന് പറയുന്നു. അതേപോലെ നമ്മളെ ഇങ്ങനെ പിന്നെയും പിന്നെയും സൂം ചെയ്ത് നോക്കുന്ന ചില ആൾക്കാരുണ്ട്. അതാരാണെന്നറിയോ? നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. വേറെ ഈ ലോകത്ത് വേറെ ആരും നമ്മളെ അങ്ങനെ നോക്കുന്നില്ല. നമ്മളെ പിന്നെയും പിന്നെയും ഇങ്ങനെ ഓരോ അംശങ്ങളിലേക്കും നോക്കുന്ന ആളുകൾ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആളുകളാണ്. അവരങ്ങനെ നോക്കും തോറും അവർക്ക് നമ്മളോട് സ്നേഹം കൂടുക ചെയ്യും. വേറെ ആരും നമ്മളെ അങ്ങനെ നോക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പോരായ്മകളൊക്കെ എന്നൊക്കെ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. നിങ്ങളെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടോ? നിങ്ങൾ ഫുള്ളായിട്ട് മുട്ടയടിച്ചിട്ട് അതിനെ ആഘോഷിച്ചോളൂ കേട്ടോ. എടാ അതിനെ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ സ്നേഹിച്ചാൽ മതി, അല്ലാത്തവരൊന്നും നമുക്കും വേണ്ട തീരുമാനിച്ചാൽ കഴിയും, അത്രേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ അങ്ങനെ ജീവിതത്തെ ആഘോഷിക്കും. അതെപ്പോഴും എവിടെയാണ് സാധ്യമാവാറുള്ളത്? അത് സൗഹൃദത്തിലാണ് സാധ്യമാവാറുള്ളത്. അത് സൗഹൃദത്തിലാണ് നടക്കുക. ശരിയാണോ? അല്ല, പ്രണയത്തിൽ നടക്കുക എനിക്കറിയില്ല, എനിക്കങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ല. സൗഹൃദങ്ങളാണ് എനിക്കുള്ളത്. എനിക്ക് ചങ്ങാതിമാരില്ലാതെ പറ്റില്ല. ഞാൻ ഇന്നലെ ഇങ്ങനെ കോഴിക്കോട്, ഇന്നലെ അല്ല രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട് വന്നിട്ട് സാധാരണ പോലെ റൂം എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ചങ്ങാതി അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങില്ല. അപ്പോഴാണ് ഞാൻ അവൻ്റെ ഒരു സാന്നിധ്യം ആലോചിച്ചത്. അവനെങ്ങാനും കോഴിക്കോട് ഉണ്ടെങ്കിൽ ഞാൻ റൂമിലേക്ക് കയറുകയില്ല, ഉറങ്ങാൻ വേണ്ടി മാത്രമേ കയറുള്ളൂ. അവനില്ലാത്തത് കൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല. എടാ ചങ്ങാതിമാരാണ് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രണയത്തെ നിസാരമാക്കല്ല കേട്ടോ. പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും നമ്മളെ ചലിപ്പിക്കുന്ന ആൾക്കാരാവണം, അത്രേ ഉള്ളൂ. നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ആളാകാതിരുന്നാൽ മതി. രണ്ടും ചലനാണ്, ഒന്ന് ചലിപ്പിക്കുകയാണ്, ഒന്ന് വ്യതിചലിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രേമം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലേ, അതിൽ ജോർജിന്റെ ജീവിതത്തിൽ എത്ര പ്രേമങ്ങളാണ് മാറി മറിയുന്നത്? ഒന്ന്, രണ്ട്, മൂന്ന്. ആ മൂന്നെണ്ണം അല്ലേ, നാലാമത്തെ ആളെ കിട്ടാത്തോണ്ടായിരിക്കും മൂന്നെണ്ണം മാറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിച്ചതോ നാലാമത്തെ ഒരാളെയാണ്, അയാളെ മുമ്പൊരു പ്രേമിച്ചിട്ടില്ല. പ്രേമങ്ങളാണ് മാറി മറിഞ്ഞത്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ചങ്ങാതിമാരെവിടെയും പോയിട്ടില്ല. എൽ പി സ്കൂളിൽ നിന്ന് തുടങ്ങിയ ആൾക്കാരാണ്, അവസാനം വരെ കൂടെയുണ്ട്.
പ്രേമങ്ങളൊക്കെ കുറെ മാറി മറിയും ചെയ്ത്. ചങ്ങാതിമാരെ എവിടെയും പോകില്ലടാ, എവിടെയും പോകില്ല. ഉയരെ എന്നുള്ള സിനിമയിൽ പാർവതിയുടെ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക് രണ്ട് പുരുഷന്മാർ വരുന്നുണ്ട്. ഒരാൾ പ്രണയമായിട്ടാണ് വന്നത്, അയാൾ ആ പെൺകുട്ടിയുടെ ചിറകിങ്ങനെ അരിഞ്ഞിട്ടാണ് പോയത്. പക്ഷെ വേറൊരാൾ വന്നു സൗഹൃദവുമായിട്ട്, അയാൾ ആ പെൺകുട്ടിക്ക് പുതിയ ചിറകുകൾ വെച്ചു കൊടുത്തു, ഒരാകാശവും വരച്ചു കൊടുത്തു. അതുകൊണ്ട് ചങ്ങാതിമാരുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യമുള്ള കാര്യം. അപ്പം നമ്മൾ ഈ ക്യാമ്പസിലേക്ക് എന്താണ് ശരിക്കും ഒരു ക്യാമ്പസ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ, കുറേ മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ് അല്ലേ. അല്ലാതെ അതൊരു സർട്ടിഫിക്കറ്റാണോ? എനിക്ക് തോന്നുന്നു കുറേ മനുഷ്യന്മാരെ കിട്ടുക എന്നുള്ളതാണ്. ഇത് വേറെ എവിടെയും കിട്ടൂലല്ലോ. നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും ഈ ആൾക്കാരെ കിട്ടുമോ? ഈ ആൾക്കാരെ കിട്ടൂല, വേറെ ആൾക്കാരല്ലേ കിട്ടുള്ളൂ. നമ്മൾ ആദ്യമായി വരുമ്പോഴും അവസാനമായി പോകുമ്പോഴും മനസ്സ് വിങ്ങുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്, അത് ക്യാമ്പസാണ്. ആദ്യമായി വരുമ്പോൾ നമുക്ക് അത്രമേൽ അപരിചിതത്വം നിറഞ്ഞ മണ്ണാണ്, പക്ഷെ അവസാനമായി പോകുമ്പോൾ അത്രമേൽ പരിചിതമായ മണ്ണാണ് അല്ലേ. എല്ലാരെയും അറിയാം, ഓരോ മണൽത്തരിയെയും അറിയാം, ക്യാൻറ്റീനിൽ എത്താത്തയെ അറിയാം, ഇക്കാക്കയെ അറിയാം, ചേട്ടനെ അറിയാം, ചേച്ചിയെ അറിയാം, ഉമൈബത്താത്തയെ ഞാൻ കണ്ടു ഇവിടെ വരുമ്പോൾ. എല്ലാവരും നമുക്കറിയാം. അവസാനമായിട്ട് പോകുമ്പോൾ അങ്ങനെ നമുക്ക് അത്രയും സങ്കടമായിരിക്കും. കാരണം എന്താണ്? നമുക്ക് അത്രമേൽ പരിചിതമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മനുഷ്യരെ ഇങ്ങനെ ജീവിതത്തിലേക്ക് വരുന്നതിനെ ആഘോഷിക്കുകയും മനുഷ്യരെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സ്വീകരിക്കുകയും വെൽക്കം ചെയ്യുകയും ഓർമ്മിക്കപ്പെടുന്ന വിധമുള്ളൊരു ജീവിതം സാധ്യമാവുകയും ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് പ്രധാനം. ഇതൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത്. മുത്തശ്ശി പിന്നെ പറഞ്ഞു, എടാ പെൻസിൽ ഇങ്ങനെ കൂർപ്പിക്കണം, എന്നാലേ അത് വരക്കാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. ഇതേപോലെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അതിലൊന്നും തകർന്നു പോകരുത്. അതൊക്കെ നിന്നെ ദൈവം ഇങ്ങനെ കൂർപ്പിക്കുകയാണ്, നിനക്ക് മൂർച്ച കൂട്ടുകയാണ്. അവസാനമായിട്ട് മുത്തശ്ശി പറഞ്ഞു, ഒരു പെൻസിലുണ്ട്, നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് എത്ര മായ്ച്ചാലും ഒരടയാളം അവിടെ ബാക്കിയുണ്ടോ? അതുപോലെ ചില അടയാളങ്ങൾ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ടാണ് ഒരായുസ്സിനെ നീ ആവിഷ്കരിക്കേണ്ടത് എന്നൊടി പറഞ്ഞു. ഓർമ്മിക്കപ്പെടുന്ന വിധമുള്ളൊരു ജീവിതം. ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് എത്ര മാഷന്മാരും ടീച്ചർമാരും വരുന്നുണ്ട് അല്ലേ, നൂറുകണക്കിന് മാഷന്മാരും ടീച്ചർമാരും വരുന്നുണ്ട് എൽ പി സ്കൂള് മുതൽ നമ്മുടെ ട്രെയിനിങ് വരെ. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷാരാണ് ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഒന്നോ രണ്ടോ ആൾക്കാരല്ലേ വരുള്ളൂ അല്ലേ. അതെന്തുകൊണ്ട് നല്ലോണം പഠിപ്പിക്കുന്ന ടീച്ചറല്ല നമ്മുടെ മനസ്സിലുണ്ടാവുക, ഹാപ്പി ആയ ടീച്ചറാണ്, സന്തോഷം തരുന്ന ടീച്ചറാണ്, പുഞ്ചിരിക്കുന്ന ടീച്ചറാണ്. തോറ്റു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മളെ ചേർത്തണയ്ക്കുന്ന ടീച്ചറാണ് അല്ലേ. എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് പറഞ്ഞതാ, അവള് വീട് കോഴിക്കോടും അവള് പി ജി ചെയ്യുന്നത് കണ്ണൂരിലാണ്. അവൾക്കൊരു ചെറിയ കുട്ടിയുണ്ട്, 3 വയസ്സുള്ള. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ അവൾക്ക് താല്പര്യമില്ല. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി 8 മണിക്കാണ് തിരിച്ചു വരുക. അത്രയും ജീവിതം ഇങ്ങനെ യാത്രയും ഭയങ്കര ഹറിബറി ടൈറ്റായി കൊണ്ട് പോവാ. അതിനിടയ്ക്കാണ് അവൾ രണ്ടാമത് ഗർഭിണിയാവുന്നത്. ഗർഭിണിയാകുന്നതോടുകൂടി ആ യാത്രയൊക്കെ കൂടുതൽ പ്രയാസമാണ്. ഒരു ദിവസം ടീച്ചർ അവർക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, കൗൺസിലിംഗ് സൈക്കോളജി അവർ പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ഒരു ദിവസത്തെ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ക്രമീകരിക്കേണ്ടത് എന്നൊക്കെയാണ് ക്ലാസ്. ഇവൾക്ക് ഇത് ആലോചിച്ചിട്ട് സങ്കടം വന്നു, കാരണം ഇവൾക്ക് ഒന്നിനും സമയം തികയുന്നില്ല. ഇവളുടെ കുട്ടിയെപ്പോലും ശരിക്കൊന്ന് നോക്കാൻ അവൾക്ക് സമയം കിട്ടുന്നില്ല. ഇതൊക്കെ ആലോചിച്ച് അവളിങ്ങനെ കരഞ്ഞുപോയി. അവൾ നമ്മളോട് പറഞ്ഞാണ്, ഞാനിങ്ങനെ ഇരുന്നിട്ട് കരഞ്ഞു, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ, ഞാനിങ്ങനെ തല താഴ്ത്തി ഇരുന്ന് കരയുന്നു, പക്ഷെ ഒരാൾ എന്നെ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, അയാളുടെ ചൂടിലേക്ക് എന്നെ ഇങ്ങനെ അണച്ചു പിടിച്ചിട്ട് എൻ്റെ പുറത്ത് ഇങ്ങനെ തട്ടിത്തന്നു. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചറായിരുന്നു. ഇതാണ് ആ സാന്നിധ്യം. ഒരു പഴയ മാഷി അയാളുടെ കുട്ടിയെ, പണ്ട് പഠിപ്പിച്ച കുട്ടിയെ കണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. മാഷിക്ക് എത്ര ആലോചിച്ചിട്ടും അവനെ മനസ്സിലാവുന്നില്ല, അവന് വേഗം മനസ്സിലായി. മാഷിക്ക് അവനെ മനസ്സിലാകാത്തത് അവനെ വലിയ അത്ഭുതമായി. അവൻ പറഞ്ഞു, മാഷിനെ ഒരിക്കലും മറക്കില്ലല്ലോ,
ക്ലാസ്സിലൊരു സംഭവം നടന്നിട്ടുണ്ട്, അത് പറഞ്ഞ മാഷിക്ക് എന്നെ ഓർമ്മ വരും. ഏത് സംഭവം? മാഷ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ വാച്ച് കാണാതായി. മാഷിക്ക് മനസ്സിലായി അത് ക്ലാസ്സിൽ തന്നെയുള്ള ആരോ എടുത്തതാണ്. അങ്ങനെ മാഷ് ക്ലാസ്സിലേക്ക് വന്നിട്ട് ഞങ്ങളോട് എല്ലാവരോടും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കണ്ണടച്ചു. മാഷ് ഓരോ കുട്ടിയുടെയും ബാഗും പാൻസും ഒക്കെ ഇങ്ങനെ പരിശോധിച്ചു. ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ആ വാച്ച് കണ്ടെടുത്തു. എന്നിട്ട് നഷ്ടപ്പെട്ട ആൾക്ക് അത് കൊടുത്തു. എല്ലാവരോടും കണ്ണു തുറക്കാൻ പറഞ്ഞു. മാഷേ, എൻ്റെ കീശിയിൽ നിന്നാണ് അത് കിട്ടിയത്. മാഷക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഇല്ല ഇല്ലേ? ഇല്ലടാ. അതെന്താ മാഷേ? നിങ്ങളോടെല്ലാരോടും കണ്ണടക്കാൻ ഞാൻ പറഞ്ഞത് എന്തിനായിരുന്നറിയോ? എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന് മറ്റുള്ള ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഞാനും കണ്ണടച്ചിരുന്നു എന്ന്. എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്നറിയാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു എന്നാണ് ആ മാഷ് പറഞ്ഞത്. ചിലപ്പോൾ കണ്ണടക്കുകയും കണ്ണ് തുറപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളുടെ പേരാണെന്ത് ഒരു ടീച്ചർ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില സാന്നിധ്യങ്ങൾ, ഓർമ്മിക്കപ്പെടുന്ന വിധം ജീവിച്ച മനുഷ്യന്മാർ, അതാണ് അതിൻ്റെ സാരം. അതാണ് പിരിഞ്ഞു പോയാലും നമുക്ക് പിരിഞ്ഞു എന്ന് തോന്നൂല്ല. അവർ